പ്രിയമുള്ളവരെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഇന്ന് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന വിധം ഒന്ന് പരിശോധിക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 1 കിലോ ബീഫ് നന്നായി കഴുകി അത് വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടി ഉറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇറച്ചി വൃത്തിയാക്കുമ്പോൾ 1-2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് 10 മിനിറ്റ് നേരം കഴിഞ്ഞ് അത് കഴുകി കഴിഞ്ഞാൽ ഇറച്ചിയിലെ ബ്ലഡിൻ്റെ അംശമെല്ലാം പോയി നല്ല വൃത്തിയായി കിട്ടും. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നത് നല്ലതാണ്, ഞാനിവിടെ ഇട്ടിട്ടില്ല. എന്നിട്ട് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കാം. അത് ഇറച്ചി വെള്ളം വാർന്നതിന് ശേഷം നമുക്കത് ഒരു കുക്കറിലിട്ട് ഈ ചൂടാക്കിയ മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ അതിലെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും 2 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നമ്മൾ സ്പൂണ് കൊണ്ടോ കയ്യിൽ കൊണ്ടോ ഒക്കെ മിക്സ് ചെയ്യുന്നതിനേക്കാൾ കൈ കൊണ്ട് നല്ലവണ്ണം തിരുമ്മി പിടിപ്പിക്കുന്നതാണ് അതിൻ്റെ ഉത്തമം. അതിൻ്റെ മസാലയൊക്കെ ഇറച്ചിയിലേക്ക് നന്നായി പിടിക്കുന്ന വരെ നന്നായി തിരുമ്പി അതിനുശേഷം അത് കുക്കർ അടച്ച് അത് വേവിക്കാൻ വയ്ക്കുക. അഥവാ നമ്മൾ ഇറച്ചി നല്ലോണം വെള്ളമെല്ലാം വാർന്നിട്ടുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വയ്ക്കാം. 8 വിസിൽ നല്ലവണ്ണം വേണം. ഇപ്പം എൻ്റെ കുക്കറിൽ, പല കുക്കറിലും പലപോലെയായിരിക്കും, 8 വിസിൽ വരുന്നതുവരെ വേവിച്ച് ഞാനൊരു 5 മിനിറ്റ് നേരം കൂടെ സിമ്മിലിട്ടാലേ ഇറച്ചി നന്നായി മസാലയൊക്കെ പിടിച്ച് അതൊരു കുഴമ്പ് പരുവത്തിലാവുള്ളൂ. അപ്പോൾ 1/8 വിസിൽ വെച്ച് 1-5 മിനിറ്റ് നേരം നമ്മളത് സിമ്മിലിട്ട് അതിൻ്റെ പ്രഷർ തനിയെ പോകുന്നത് വരെ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഒരു പാനിൽ 4 സ്പൂൺ ഓയിലൊഴിച്ച് 2 സബോള അരിഞ്ഞതും 4 പച്ചമുളക് നീളനരിഞ്ഞതും അല്പം കറിവേപ്പിലയും ഇട്ട് ഇളക്കുക. ഉള്ളി വാടി തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം വാട്ടുക. അതിലേക്ക് 1 തക്കാളി അരിഞ്ഞതിട്ട് കുറച്ച് നേരം അതിങ്ങനെ വഴറ്റുക. അതിനകത്തേക്ക് ആവശ്യമെങ്കിൽ, ഇപ്പോൾ എനിക്ക് നേരത്തെ കുരുമുളക് പൊടി ഒന്നും ഇടാത്തായിരുന്നു, അല്പം മുളക് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1/2 സ്പൂൺ കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഈ സമയത്ത് നമുക്ക് ഇറച്ചിയിൽ ഉപ്പും നമ്മൾ നോക്കണം. ഈ അവസ്ഥയിൽ മുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇറച്ചി കുക്കറിൽ നിന്ന് ഇറച്ചി നമ്മൾ ഈ ഫ്രൈ പാനിലേക്ക് ഒഴിക്കാം. അഥവാ നമുക്ക് ഇറച്ചിയിൽ വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ വെള്ളം മാത്രം ഒഴിച്ച് 1-5 മിനിറ്റ് നേരം അതൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം ഇറച്ചി അതിനകത്തേക്ക് ഇട്ടാൽ മതി. അതിങ്ങനെ 5-10 മിനിറ്റ് നേരം നമ്മളതിങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുഴമ്പ് പരുവത്തിൽ ആയി വരും. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ ഗരം മസാല അതിനകത്തേക്ക് ഇട്ട് കുറച്ച് നേരം സ്റ്റൗ സിമ്മിലിട്ട് വെക്കുക. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ സാധാരണ ബീഫ് കഴിക്കാറില്ല, പക്ഷെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണല്ലോ ബീഫ്. അതുകൊണ്ട് തന്നെ നോൺ വെജിറ്റേറിയൻകാരായ എല്ലാവരുടെയും വീട്ടിൽ ബീഫ് കറി വയ്ക്കാറുണ്ട്. പലരും പല രീതിയിലാണ് വയ്ക്കാറെന്ന് മാത്രം, ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ വിവരിച്ചത്. അടുത്ത തവണ നിങ്ങൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.